400 രൂപയൊക്കെ വീഡിയോസ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാം അതൊക്കെ എന്തോരം കിട്ടും, എന്തോരം വരുമാനം വരും എന്നൊക്കെ. അപ്പൊ അതേപോലെ അങ്ങ് പോകണമെങ്കിൽ ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ 5-8 ലക്ഷം രൂപ മേടിക്കാം. അതെ, അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ആ ഗിഫ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ചെറുത് കുറച്ചിരി വലുതാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചായി. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്. ഇന്ന് ഇച്ചായുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇച്ചായ്ക്ക് എന്തായാലും എൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഞാൻ വിഷ് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് എണീപ്പിക്കാമല്ലോ എനിക്ക് ഇച്ചയാണ്. അപ്പൊ ഞാൻ ഇവിടെ മുഴങ്ങി കേൾക്കുകയും ചെയ്യും. ഇച്ചായാണെങ്കിൽ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് പരിപാടി ആയിരുന്നു. നാളെ നമ്മൾ വീട്ടിലോട്ട് പോകും. ഇച്ചായുടെ വീട്ടിലോട്ട് പോകണേന്ന് അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മച്ചി പറഞ്ഞ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചായുടെ വീട്ടിലോട്ട് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. പക്ഷെ ഇന്നൊരു സംഭവം ഉണ്ടായി, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഇച്ചയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് എനിക്കൊരു കേക്ക് ഉണ്ടെന്ന് ഒരു ചേച്ചി ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. പേര് വാട്സപ്പിൽ നിന്ന് ജോയിസ് ചെയ്യുന്ന അങ്ങനെ എന്തോ കിടക്കണത്. പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ അടുത്ത ദിവസം ചോദിക്കാം. അപ്പോൾ പുള്ളിക്കാത്തി വന്നിട്ട് എനിക്കൊരു കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇച്ചയുടെ ബർത്ത്ഡേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ കേക്കും കൊണ്ടുവന്നപ്പോൾ അത് മുറിച്ച് ഒന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചായി പറഞ്ഞ് കഴിക്കണോ എനിക്ക് കേക്കെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വേണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചായുടെ അടുത്ത്. അപ്പോൾ ഇച്ചായനെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്നേച്ചത്. അപ്പം എന്തായാലും നമുക്ക് ഇച്ചായനെ ഒന്ന് വിളിച്ചെണീപ്പിക്കാം. വിളിച്ചെണീപ്പിക്കുമ്പോൾ ഇച്ചായുടെ ഇത് എന്താണെങ്കിലും ഒന്നും എനിക്കറിയില്ല. ഉറക്കത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം കയറുമല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ചീത്ത കേട്ടാലും നിങ്ങളും കൂടി അതിൽ ഉത്തരവാദിത്തം, നിങ്ങൾക്കും കൂടി ഉത്തരവാദിത്തം ഉണ്ട്. നിങ്ങൾക്കും കൂടി അത് കേൾക്കാം ഇച്ചായൻ്റെ ചീത്ത പറയുമെന്നത്. നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ നിന്നായാലും കേക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പുറത്ത് അപ്പുറത്ത് അത് എന്തായാലും കേക്ക് ഞങ്ങൾ തന്നെ ഡ്രീം കേക്കാണെന്നാണ് തോന്നണത് തന്നേക്കണത്. അപ്പം എന്തായാലും ഞങ്ങൾ അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചേക്കണം. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അമ്മച്ചിക്ക് അമ്മച്ചിയിലേക്ക് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അപ്പം എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു രാത്രി ഇങ്ങനെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇതൊരു മധുരം കൊടുക്കാമെന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ ചേനെ വിളിച്ചെണീപ്പിക്കട്ടെ. ഇതാ Happy birthday to you. Happy birthday to you. Happy birthday dear Chai. Happy birthday to you. ദൈവമേ, ചേട്ടാ ബോഡി ഷോയ് മൊത്തം കാണേണ്ടി വരുമല്ലേ ഇഷ്ടം. Happy birthday. എന്താണ് എന്താണ് താനി ഇവിടെ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് പരക്കം പഞ്ഞു നോക്കുന്നത്. എന്താണ് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ നോക്കി. എന്താ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്നാ കേക്ക് കുറിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇന്ന് ഇന്നൊരു സംഭവം ഉണ്ടായി. ശരിക്കും പറഞ്ഞാല് ഞങ്ങള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങള് രണ്ടുപേരും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ കഴിഞ്ഞു പോയി. എന്റെ വിഷു കൂടി പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞാൻ എനിക്ക് വയ്യാതെ കടന്നുവെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ ഉറങ്ങണേന്ന് ഇച്ചായി പോയാൽ എടുത്ത് ചേച്ചിനോട് കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ട് പോലും ചേച്ചി കയറിയില്ല. ചേച്ചി വേഗം തന്നെ തന്നിട്ട് വേഗം ഓടിപ്പോയാണ് ചെയ്തത്. അപ്പൊ ചേച്ചിക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ താങ്ക്സ് ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ സമയം നോക്കിയതാണ് കേട്ടാ. 12 മണി കഴിഞ്ഞാ ഇല്ലേ എന്നുള്ളത്. ഇവിടെ ഉറക്കശീലം മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും നോക്കി ഇച്ചേനെ കൊണ്ട് തന്നെ ഇതാക്കാം. പിന്നെ ഡ്രീം കേക്ക് ആണെന്ന് തോന്നുന്നത്. ഡ്രീം കേക്ക് ആയിരിക്കും, ഇന്നത്തെ പാക്കറ്റിൽ ഡ്രീം കേക്ക് ആയിരിക്കും. പക്ഷെ ഡ്രീം കേക്കിൽ ഏതാണ് സംഭവം എന്ന് എനിക്കറിയില്ല. ചോക്ലേറ്റ് ആണോ അല്ലെങ്കിൽ വേറെ കുറെ ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അറിയില്ല എന്താ സംഭവം. നല്ലതാണ്. പിന്നെ ഫ്രിഡ്ജിലേക്ക് സ്ഥലത്ത് പിന്നെ തണുപ്പുണ്ടാവൂലേ. വയസ്സും കൂടി കൂടി. അതെ, ഒരു വയസ്സും കൂടി കൂടി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് എന്തായാലും പോകും, പോകാതിരിക്കൂല. കാരണം ചേച്ചിയുടെ ഞാൻ വിളിച്ച് പറഞ്ഞു ചേച്ചി കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ഈ അടുത്ത് തന്നെ അങ്ങോട്ട് വരാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പൊട്ടിക്കണം കേട്ടോ. കണ്ണു പിന്നെ കണ്ണു വരല്ലോ. പിന്നെ
സ്കൂളിലെ ചോട്ടിപ്പാത്തം തുറന്ന പോലെ ഉണ്ടല്ലേ. അതെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടിട്ട് അല്ലേ ഹാപ്പി ബർത്ത്ഡേ. അതെ ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ചേച്ചി കറക്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേയും വന്നിട്ടുണ്ട്. എവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രിങ്ക് ഒക്കെ. നമ്മള് കോട്ടയത്ത് പോയി കഴിച്ചിട്ട് നമ്മള് കൊണ്ടുവന്നില്ലേ, എന്തിനാ ചേച്ചിയുടെ പേര്? ബേബിയുടെ പ്രമോഷന് വേണ്ടി പോയത്. ആ ചേച്ചി ഉണ്ടായിരിക്കുന്ന സൂപ്പറായിരുന്നു. അന്നോട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങള് കുറെ പ്രാവശ്യം ഞങ്ങള് പറഞ്ഞു തന്നു ഡ്രിങ്ക് ഒക്കെ കഴിക്കണമെന്ന്. അപ്പൊ ചേച്ചി അങ്ങോട്ട് വരാൻ പറയുമായിരുന്നു. പിന്നെ ആരും അങ്ങനെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാറില്ല. പക്ഷെ അത് ഡ്രിങ്ക് ഒക്കെ ഉണ്ടത് എന്തായാലും ചേച്ചിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടാ. ആ ചേച്ചിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്താ എന്താണെന്നൊന്നും കാര്യം. കഴിഞ്ഞ ദിവസം ബിനീഷിന്റെ ബർത്ത്ഡേ ബിനീഷ് വന്നില്ല. ഞാൻ വൈകിട്ട് ആ ഡോറോട് നോക്കിയപ്പോ ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടിയേറെ ഇരിക്കാൻ വേണ്ടി ഇരിക്കള്ള. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടാണ് പുറത്തുനിന്ന് തോന്നുന്നത്. വീഡിയോ എടുക്കുന്നത് ബിനീഷ് കൊടുത്താൽ മതി, പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കങ്ങള് പോയി. ഞാൻ ഇയാളോട് വന്നിട്ട് കാര്യം പറഞ്ഞപ്പോ ഇയാളോട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പ ഞാൻ വിളിച്ചോളാം എന്നിട്ട് ബിനീഷ് കൊറേ നേരം വിളിച്ചിട്ട്. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ മനസ്സറിഞ്ഞു തന്നെ. പിന്നെ എന്താണ് ബർത്ത്ഡേ? ഞാൻ എനിക്ക് തരാൻ പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ്ട് എനിക്ക് തന്നില്ല. യൂ ഒറ്റക്ക് തന്നെ എന്റെ കൊതിയിലാണത് എനിക്ക് ഈ ശോഭ വന്നത് നിന്നാ. അപ്പൊ എന്തായാലും ഞാൻ ബിനീഷ് കേക്ക് എടുക്കട്ടെ. ഞങ്ങള് കേക്ക് മുറിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഡ്രിങ്ക് ഒക്കെ ഉണ്ടെന്ന് നോക്കിയാ ജായസ്, നല്ല സ്റ്റൈലായിട്ട്. എനിക്ക് ആ കൊക്കോ പൊടിയുടെ ഒരു ഇതാണ് പെട്ടെന്ന് വായിലോട്ട് വന്നിരുന്നാലും ഭയങ്കര ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഇത് എങ്ങനെയാ തിന്നോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. എന്തായാലും ഞങ്ങളന്ന് ഇത് ഉണ്ടാക്കണത് കണ്ടതാണല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. എന്തായാലും തന്നേക്കണ കൊള്ളാം, അടിപൊളി. അപ്പൊ ഇതിനാണ് താൻ എന്നോട് തല്ലുപിടിച്ചത്. ഞാൻ ഈ കേക്ക് തിന്നാൻ വേണ്ടി നോക്കിയതാണ്ട ഗൈസ് വൈകുന്നേരം. അപ്പൊ ഇയാൾ എന്നെ കൂടെ സമ്മതിച്ചില്ല, വീട്ടിൽ പോയിട്ട് തിന്നാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പഠിപ്പിച്ചില്ല. ഇന്ന് വൈകുന്നേരം ആയപ്പോ എന്നോട് തല്ലുപിടിക്കുകയൊക്കെ ചെയ്തു. ഒരു കാര്യമില്ലാണ്ട് ഇപ്പൊ ഇതിനു വേണ്ടിയാണെന്നുള്ളേ. എന്നിട്ട് ഇത് തിന്നണോക്കി ബർത്ത്ഡേക്കാരെ. എനിക്ക് ബർത്ത്ഡേക്കാരെ അവതാരത്തിൽ തന്നണ്ട. അപ്പൊ അവിടെ നിന്ന് ഒറ്റയ്ക്കും തിന്നുണ്ട്. എന്തായാലും ഡ്രിങ്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചേക്ക്. അപ്പൊ എന്തായാലും ഇത് കൊള്ളാം, അടിപൊളിയാണ്. ഇത് എന്റെ പപ്പ അമ്മച്ചി ഇതുവരെയും കഴിച്ചിട്ടില്ല. അവിടെ അമ്മച്ചിക്കും കൊടുക്കണം, പപ്പ അമ്മച്ചിക്കും. പക്ഷെ കൊണ്ടുപോകുമ്പോ ഇനി മെൽറ്റ് ആവുമെന്നൊന്നും അറിയില്ല. മെൽറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫ്രീസറിലാണ് ആ ചേച്ചി വെച്ചതന്ന് കോട്ടയത്ത്. അപ്പൊ എന്തായാലും എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നത് എന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ ഇന്ന് എത്ര വയസ്സായിരുന്നു ചോദിക്കണ്ടേ? ഏജ് ഞാൻ പറയൂല. എവിടെയും തിന്നോണ്ടിരിക്കണ്ടേ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചും കൂടി തിന്നും. പിന്നെ ഒന്നും പറയണ്ട ഗൈസ്, അടിപൊളി. എന്തായാലും നല്ലൊരു ദിവസം. നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് പപ്പയും അമ്മച്ചിയുടെ കൂടെ അമ്മച്ചി നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തരാന്നാണ് പറയണത്. അമ്മച്ചി ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ബിരിയാണിയാണ്. അപ്പൊ എന്തായാലും നാളെ കഴിക്കണം. പിന്നെ അമ്മച്ചിക്ക് അതുപോലെ നാളെ ഞങ്ങൾ ഒരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. അതെ, അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ആ ഗിഫ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ചെറുത് കുറച്ചിരി വലുതാണ്. അപ്പൊ എന്തായാലും ഞാനത് കൊടുക്കും. അപ്പൊ ഞാനത് എന്തായാലും അമ്മച്ചി കൊടുക്കണം. അപ്പൊ ഞാനും ആലോചിച്ചാണ് ബർത്ത്ഡേക്ക് തന്നെ കൊടുക്കാം. അപ്പൊ അമ്മച്ചിക്ക് വാങ്ങിയിട്ട് ആവശ്യമുണ്ടോ? കാര്യം കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ആഘോഷം ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ലക്ഷങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ഗൈസ്, അതെ ബിനീഷ് കോടീശ്വരിയാണെന്നാണ് പറഞ്ഞത്. ബാങ്കിൽ പലിശ ഇട്ട് പലിശ ബാങ്കിലെ പലിശ കിട്ടി ജീവിക്കുന്നു അല്ലേ. നമ്മുടെ വീഡിയോ കണ്ടാലും എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് എന്തോരം വരുമാനം. എല്ലാവർക്കും എന്ന് വെച്ചാല്
സാധനം വീട്ടമ്മമാർക്കൊന്നും അറിയാൻ വേണ്ടിട്ട് പറ്റില്ല, പക്ഷെ എന്നാലും ഈ യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. നമ്മുടെ വ്ലോഗൊക്കെ ഞാൻ പറയാം, എക്സാമ്പിൾ വ്ലോഗൊക്കെ നമുക്കൊരു 100K 200K 300K അങ്ങനെയൊക്കെ ഒരു ഇതില് നമ്മൾ കണ്ടിന്യൂസ് ഇട്ട് പോകണമെങ്കിൽ ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഒരു $60 ഒരു വീഡിയോ തന്നെ കയറും. 100K പോയി കഴിഞ്ഞാൽ കാര്യം വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് 100K 400K വീഡിയോസ് പോകണ്ട. അപ്പൊ നമുക്ക് അറിയാം അതൊക്കെ എന്തോരം കിട്ടും, എന്തോരം വരുമാനം വരുമെന്നൊക്കെ. അപ്പൊ അതേപോലെ അങ്ങ് പോകണമെങ്കിൽ ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ 5-8 ലക്ഷം രൂപ മേടിക്കാം, ഒരു മാസം നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുകയും ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് എന്നാലും ജീവിച്ചു പോകാം, ഹാപ്പി ആയിട്ട് പോകാനും ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ അതിനൊക്കെ നമുക്ക് ഇടവരുത്താതെ ദൈവം നമ്മളെ കൊണ്ടു കിടപ്പുണ്ട്, നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട്. പിന്നെന്താണ് ഞാൻ എന്താ പറയാൻ പറഞ്ഞായിരുന്നല്ലോ, ലക്ഷങ്ങളുടെ വരുമാനത്തിന്റെ ലക്ഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഞാനെന്താ പറയാൻ മറന്നുപോയി, എന്തോ പറയാൻ പറഞ്ഞതാണ് മറന്നുപോയി. പിന്നെന്താ ഡ്രീം കേക്ക് തടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി തീം കോൺട്രയാവുന്നു. ഞാൻ കുറച്ചും കൂടി തിന്നു കേട്ടോ, എനിക്ക് കുറച്ചും കൂടി തിന്നിട്ട് ഞാൻ കേൾക്കണം. എന്തായാലും എന്റെ ഉറക്കം കളഞ്ഞ് ഇനി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തായാലും എനിക്ക് ഒരു ചായ കിട്ടി തന്നെ, ഒരു ചായ എന്തായാലും ഇട്ട് തന്നെ എനിക്ക് പണിയായല്ലോ. രാവിലെ കൊടുത്താ മതി, എനിക്ക് കൊറേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കൊരു അല്ല എഡിറ്റ് എന്റെ ചാനലിൽ ഒരു പ്രൊമോഷന്റെ വീഡിയോ ഉണ്ടായിരുന്നു, അപ്പൊ അത് എഡിറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് അതിന്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. നാളെ പിന്നെ വീട്ടിലോട്ട് പോകുമ്പോ അവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി എന്തായാലും നമുക്ക് റേഞ്ച് കുറവാണ്, ഞങ്ങൾ രണ്ടുപേരും സിനിമ നിലവിലുണ്ടാവില്ല എന്നൊക്കെ പറയും. പപ്പയുടെ അമ്മച്ചിയുടെ ഫോൺ എടുത്തിട്ടാണ് ആരെങ്കിലും ഒക്കെ വിളിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ട് വെക്കണം ഫോണ് നമ്മുടെ റൂമിൽ കിട്ടും. എനിക്ക് നമ്മുടെ റൂമില് ടേബിളില് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫോൺ ബെല്ലടിക്കും, പക്ഷെ വൈകുന്നേരം വിളിച്ചപ്പോ ജസ്റ്റ് വൈകിട്ട് വിളിച്ചിട്ട് ജസ്റ്റിനെ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വേഗം പപ്പേനെ അമ്മച്ചിനെയും വിളിച്ചോളാം, ഞങ്ങൾ വിളിച്ചിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. പിന്നെ വിനീഷൊക്കെ ആണെങ്കിൽ നാളെ നമുക്ക് അവിടെ പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല, വിനീഷൊക്കെ അവിടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എടുക്കണം. ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളുടെ ഒരു സംഭവമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അത് പോയി എടുക്കണം. പിന്നെ അത് കൂടാതെ ഇന്നെ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ബിനീഷക്ക് ഇനി അമേരിക്കയിൽ നിന്നൊരു കൊറിയറും കൂടി അവിടെ വരാനുണ്ട്, അതും പപ്പിനമ്മച്ചിനും പറഞ്ഞ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്നൊക്കെ പറയണ്ട, ആരെങ്കിലും ചെല്ലാം അവിടെ വല്ല പോസ്റ്റ് ഓഫീസിനോട് ചെന്ന് നിൽക്കും അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം ലീഗലാണ്. അതിലത്തെ ആ പേപ്പറിൽ എന്തെങ്കിലും തൊട്ടേ പേപ്പറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകും, അപ്പൊ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു. എനിക്കൊരു ചായ ഇട്ട് കുടിച്ചാലേ ഉഷാറാവുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു എന്തായാലും കുഴപ്പമില്ല ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.